ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. ഒരാൾ തളർവാദം പിടിപെട്ട് 15 വർഷമായി കിടപ്പിലാണ്. ഒരു രാത്രി അയാളുടെ വീടിന് തീപിടിച്ചു. എല്ലാവരും പുറത്തേക്കോടി. രോഗി മറന്നുപോയി തനിക്ക് തളർവാദമാണെന്ന്. അയാളും എഴുന്നേറ്റ് വേഗത്തിൽ ഓടി. വീടിന് പുറത്തു നിന്നവർ അമ്പരന്നു. എന്ത്, നിങ്ങൾക്ക് തളർവാദമല്ലേ? അയാൾ വീണ്ടും തളർന്ന് താഴെ വീണു. കഥയുടെ അസ്വാഭാവികതയിലേക്ക് പോകാതെ മനസ്സിൻ്റെ അസാധാരണ ശക്തിയെ കണക്കിലെടുക്കാം. എന്ത് കാര്യവും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനല്ല, മനസ്സിനെ വിശ്വസിപ്പിക്കാൻ നോക്കണം. വിധിയും ഭാവിയുമെല്ലാം വിശ്വാസത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ്. സ്വയം വിശ്വസിക്കുന്നവന് തിരുത്തി കുറിക്കാനാവാത്ത ഒരു വിധി വൈപര്യത്യവുമില്ല. തൻ്റെ ഇടമുള്ളവർ തഴച്ചു വളരും, അല്ലാത്തവർ തളർന്നു കിടക്കും. നിവൃത്തികേടുകളാണ് പലരുടെയും ഇച്ഛാശക്തിയെ പുറത്തു കൊണ്ടുവരുന്നത്. ഒരു വഴിയും ഇല്ലാതെ വരുന്നവർ തനിയെ വഴികൾ രൂപപ്പെടുത്തും. അത്യാഹിതങ്ങൾക്ക് മുമ്പിൽ അതിരുകടന്ന ആലോചനകൾക്ക് പ്രസക്തിയില്ല. യുക്തി കൊണ്ട് മാത്രം ജീവിതത്തെ സമീപിക്കുന്നവർക്ക് ഒരു സാഹസിക നിമിഷം പോലും ഉണ്ടാകില്ല. തളർന്നു വീഴുന്നത് സ്വാഭാവികം. വീണിടത്ത് തന്നെ കിടക്കുന്നത് കുറ്റകരം. വീണുപോയവരിൽ പലരും എഴുന്നേൽക്കാത്തത് വീഴ്ചയുടെ ആഘാതം കൊണ്ട് മാത്രമല്ല, വീഴ്ചയോടുള്ള സമീപനം കൊണ്ടുകൂടിയാണ്. തളർന്നിട്ടും തകരാതിരുന്ന പലരും വൈദ്യത്തെപ്പോലും വെല്ലുവിളിച്ചാണ് തിരിച്ചു വരുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ശുഭദിനം കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. അതോടൊപ്പം ആങ്കറിങ്ങും പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവിത ലക്ഷ്യവും എഴുതുക. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക. 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക. സമീകൃതാഹാരം കഴിക്കുക. ക്ഷമ ശീലമാക്കുക. സമയം കിട്ടുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.